കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓട്ടംതുള്ളലിൽ ഒന്നാം സ്ഥാനം നേടിയ വരദരപ്പള്ളി സ്വദേശി കൃഷ്ണപ്രിയയ്ക്ക് നൽകിയ വാഗ്ദാനം പാലിച്ച് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. മത്സരത്തിനണിയാനുള്ള വേഷം വാങ്ങാൻ വീട്ടിലെ ഉപജീവന മാർഗമായ പശുവിനെ വിറ്റാണ് കൃഷ്ണപ്രിയ മത്സരിച്ച് ഒന്നാം സ്ഥാനം നേടിയത്. ഈ വാർത്ത കണ്ടപ്പോൾ സമ്മാന വിതരണ വേദിയിൽ വെച്ച് തന്നെ കൃഷ്ണപ്രിയയ്ക്ക് പശുവിനെ നൽകുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് വെറ്ററിനറി സർവകലാശാലയിൽ നിന്നും പശുവിനെ ഏർപ്പാടാക്കി നൽകാൻ വൈസ് ചാൻസലറോട് മന്ത്രി നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും മറ്റും കാരണം നീണ്ടുപോയ ചടങ്ങ് മണ്ണുത്തിയിലെ യൂണിവേഴ്സിറ്റി ലൈവ് സ്റ്റോക്ക് ഫാമിൽ നടന്നു. മാതാപിതാക്കളെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഫാം തൊഴിലാളികളെയും സാക്ഷി നിർത്തി കൃഷ്ണപ്രിയ ഫ്രീസ്റ്റാൾ ഇനത്തിൽപ്പെട്ട സങ്കരീനം കിടാരിയെ മന്ത്രി ജെ ചിഞ്ചുറാണിയിൽ നിന്നും ഏറ്റുവാങ്ങി. യുവതലമുറയെ കൂടി കാർഷിക രംഗത്തേക്ക് വരാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ഇത്തരം കൈമാറ്റങ്ങളെന്ന് മന്ത്രി പറഞ്ഞു. കിടാരിയോടൊപ്പം തന്നെ അനിമൽ പാസ്പോർട്ടും സർവകലാശാല നൽകി. കിടാരിയുടെ ഉയരം, ഭാരം, ജനനത്തീയതി, പ്രതിരോധ കുത്തിവയ്പ്പുകൾ, പ്രതിത്വം, മാതൃത്വം, പ്രസവിക്കുന്ന തീയതി ഇതൊക്കെ രേഖപ്പെടുത്തിയതാണ് പാസ്പോർട്ട്. ഗർഭിണിയായ പശുവിന് ഗർഭകാലത്ത് നൽകാനുള്ള തീറ്റയും ഒപ്പം സർവകലാശാലയുടെ മൃഗസംരക്ഷണ സംബന്ധിയായ പുസ്തകങ്ങളും കൃഷ്ണപ്രിയയ്ക്കും കൃഷ്ണപ്രിയയുടെ സ്കൂളായ വരദനപ്പള്ളി സി ജെ എം സ്കൂൾ ലൈബ്രറിക്കും നൽകി. യൂണിവേഴ്സിറ്റി ലൈവ് സ്റ്റോക്ക് ഫാമിൽ നടന്ന ചടങ്ങിൽ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷനായി. സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ കെ എസ് അനിൽ, ഡയറക്ടർ ഓഫ് അക്കാദമിക് റിസർച്ച് ഡോക്ടർ സി ലത, സംരംഭകത്വ വിഭാഗം ഡയറക്ടർ ഡോക്ടർ ടി എസ് രാജീവ്, കൊല്ലം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഷൈൻ, വെറ്ററിനറി സർവകലാശാല രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ പി സുധീർ ബാബു, കൃഷ്ണപ്രിയയുടെ മാതാപിതാക്കളായ കുമാരൻ, ഓമന, സഹോദരങ്ങൾ വരദരപ്പള്ളി, സി ജെ എം സ്കൂൾ പ്രധാന അധ്യാപകൻ ജോവൽ സി ജോസഫ്, മുൻ പ്രധാന അധ്യാപകൻ ജോഫി സി മഞ്ഞളി, പി ടി പ്രസിഡന്റ് ജോസ് ജിൻസി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. ഈ കുട്ടി പഠിച്ച സ്കൂളിലെ എച്ചമ്മിനെ ഞാൻ നേരിട്ട് വിളിച്ചു. ഈ കുട്ടിയെ വിളിച്ച് അന്വേഷിക്കണം. ഈ പശുവിനെ തന്നാൽ അതിന് വളർത്താനുള്ള സാഹചര്യം എല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തരും. അപ്പോൾ നമ്മുടെ എച്ചം അന്നേരം തന്നെ വിളിച്ചു, വീട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ട് എന്നെ തിരിച്ചു വിളിക്കുന്ന ഒരവസ്ഥയാണ് കാണുവാൻ സാധിച്ചത്. അപ്പം തന്നെ ഞാൻ യൂണിവേഴ്സിറ്റി നമ്മുടെ വൈസ് ചാൻസലറുമായിട്ട് ബന്ധപ്പെട്ടു. ഇവിടുത്തെ നമ്മുടെ സ്റ്റാഫുകൾ ഉൾപ്പെടെ അവർ ഒരുമിച്ചിരുന്നുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം പറഞ്ഞു ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു. കൃഷ്ണപ്രിയയ്ക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു പശുവിനെയാണ് ഇവിടെ ഇന്ന് കൊടുക്കുന്നത്. നല്ല ഇനത്തിൽ, എച്ച്എഫ് ഇനത്തിൽപ്പെട്ട ഗർഭിണിയായ പശു, 2 മാസത്തിനകം പ്രസവിച്ചു. നമ്മൾ പാലുള്ള ഒരു പശുവിന് കൊടുത്താൽ ചിലപ്പം അതിന്റെ പാൽ അവിടെ കൊണ്ടുവല്ലുമ്പോൾ കുറയും. നല്ല തീറ്റ കൊടുക്കണം, ഇവർ കൊടുക്കുന്ന അതേ പോകും. അപ്പൊ അതുകൊണ്ട് ഈ ഗർഭിണി പശുവിന്റെ 2 മാസത്തെ തീറ്റ ഉൾപ്പെടെ ഈ പ്രസവ സമയം വരെയുള്ള തീറ്റ യൂണിവേഴ്സിറ്റി തന്നെ കൊടുക്കും. അപ്പൊ ഏറ്റവും നല്ലതുപോലെ ആ പശുവിന് പരമാവധി നമുക്ക് പാല് കിട്ടത്തക്ക നിലയിൽ തന്നെ നമ്മൾ ചെയ്യുന്ന അതുപോലുള്ള ശുശ്രൂഷ കൃഷ്ണപ്രിയ ഇനി വരും ദിവസങ്ങളിൽ ആ കുടുംബം ഏറ്റെടുക്കണം. അതിനു വേണ്ടുന്ന എല്ലാ സഹായവും ഡിപ്പാർട്ട്മെന്റിന്റെ വേണമെങ്കിൽ അതെല്ലാം ഞങ്ങൾ കൊടുക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ വളരെ സന്തോഷം എനിക്ക് തോന്നി.